अभिवंद्य डॉक्टर मारप्रन मेट्रोपॉलिटन तिरुमेनी एडवगा विगारी जैक्सन फ्रांगल लेजन रिनोज मामली सिंहासन बहुमान वैद कईकारे केंद्र ट्रस्टी बोर्ड वाइस चेयरमैन डॉक्टर ऋषि मत संघटना भारवाह स्नेहम सहोद सहोद इन रे मुदल इतवर नि स्वीकरण नल्क इवे वन निल्कि स्वीकरण अब का स्नेह ऐटों आदमें नंदी पर सूचिप्चे अत्र एलुपम वा मिल कल मैं पाया सूचिपी ओर्मिपी അതുകൊണ്ടുതന്നെ ആ പാതയിലൂടെ എനിക്ക് മുൻപ് പോയിരുന്നവരും അവിടെയുണ്ട് കഴിഞ്ഞ 53 വർഷമായിട്ട് ആ പാതയിലൂടെ നടന്ന ഒരു മഹത് വ്യക്തിയാണ് ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്നത് അപ്രം തിരുമേനി ഇന്നും ആ പാതയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു വ്യക്തിയെ കൂടി ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു ഇന്ന് 50ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു വ്യക്തിയുണ്ട് 10/10/1971 മെത്രാപ്പൊലീത്ത പട്ടമെടുത്ത മാത്തിമത്തിയോസ് രണ്ടാമൻ അങ്ങനെ അവർ രണ്ടുപേരും അതായത് 50 വർഷം അദ്ദേഹം ഇന്ന് പട്ടത്തിൽ തേക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് അതിൻ്റെ പ്രാധാന്യം കൂടെ ഞാൻ ഓർക്കുകയാണ് ആ ഒരു ദിവസത്തിൽ ഇന്ന് ഇവിടെ കൂടി വരാനായിട്ട് കഴിഞ്ഞതിലുള്ള സന്തോഷവും നന്ദിയും ഈ സമയത്ത് ആദ്യമേ അറിയിക്കട്ടെ ഐക്യത്തിൻ്റെ പാതയിൽ രണ്ട് തിരുമേനിമാരും അപ്രം തിരുമേനിയും അതുപോലെ തന്നെ തിമത്തിയോസ് തിരുമേനിയും അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പൗലോസ് തിരുമേനിയും മുന്നിട്ട് നിന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് സഭ ഈ നിൽക്കുന്ന രീതിയിൽ മുന്നിലേക്ക് വന്നത് ആ ഐക്യത്തിൻ്റെ പാത തുടർന്ന് പോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് കർത്തവ്യമാണ് കാരണം യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നതും ഐക്യത്തിലൂടെ പോകാൻ വേണ്ടിയാണ് അതിനകത്ത് പലപ്പോഴും ചോദ്യങ്ങളും ചിലപ്പോഴും വാക്വാദങ്ങളും ഒക്കെ ഉണ്ടാകാം പക്ഷേ ഐക്യത്തെ നശിപ്പിക്കുന്ന രീതിയിൽ അതൊരിക്കലും വളർന്നു വരാനായിട്ട് അനുവദിച്ചുകൂടാ എന്നുകൂടെ ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം നമുക്ക് വേണ്ടത് സഭയുടെ ഐക്യമാണ് സഭയുടെ പുരോഗതിയാണ് അത് ഉണ്ടാക്കേണ്ടത് നാം തന്നെയാണ് നമ്മുടെ ഇടയിൽ അതിനെതിരെ വർക്ക് ചെയ്യുന്നവരെ നാം തന്നെ തിരിച്ചറിയണം അതിനനുസരിച്ച് നാം പ്രവർത്തിക്കുകയും വേണം കാരണം ഒരുമിച്ച് നാം നിന്നാൽ മാത്രമേ ഇന്നത്തെ ഈ ലോകത്ത് സഭയായിട്ടൊരു സാക്ഷ്യം പറയാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ പ്രത്യേകിച്ചും ഇന്ത്യയുടെ സാഹചര്യത്തിൽ മൊത്തം എടുത്തു നോക്കിയാൽ നമുക്കറിയാം ഏകദേശം ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 80% ഹിന്ദു മതസ്ഥരാണ് 16% മുസ്ലിങ്ങളാണ് ഏകദേശം 2.5 അതല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ട് മതത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളെയും കൂടെ കൂട്ടിയാൽ 3% മാത്രമാണ് ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുള്ളത് ആ 3% ക്രിസ്ത്യാനികളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ക്രിസ്തു മതം ഇന്ന് ഇന്ത്യയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇന്ന് ഭാരതം ഭരിക്കുന്ന BJP ഗവൺമെൻറ്റിനും അതുപോലെ മോദി സർക്കാരിനുമൊക്കെ പലപ്പോഴും ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു സബ്ജക്റ്റേ അല്ല കാരണം അവരുടെ എണ്ണസംഖ്യ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്നുമല്ല എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ മതത്തിനോടുള്ള നമ്മുടെ സമീപനം അവ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഐക്യത്തോടെ ഒരുമിച്ച് എല്ലാവരും കൂടെ നിന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം ഇവിടെ ഉണ്ട് ആ ഒരു മതേതരത്വം നമുക്കിവിടെ ഉയർത്തിപ്പിടിക്കാനായിട്ട് പറ്റൂ നമ്മുടെ വ്യക്തിത്വത്തോടുകൂടെ നമ്മുടെ മതത്തിൽ സ്വാതന്ത്ര്യത്തോടുകൂടെ മതസ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് നമുക്ക് പറ്റൂ അതുകൊണ്ട് നമ്മുടെ ഇടയിൽ ഉള്ള പരസ്പരമുള്ള സ്പർദ്ധകളൊക്കെ ഒഴിവാക്കി ഐക്യത്തോടുകൂടെ യേശുക്രിസ്തുവിൽ ആശ്രയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമുക്ക് ആവശ്യം അതാണ് നാം ചെയ്യേണ്ടത് സെൻഡർ സ്കൂൾ കുട്ടികളായാലും കൊയർ അംഗങ്ങളായാലും അതുപോലെ വിമൻസ് യൂത്ത് ആയാലും യൂത്ത് അസോസിയേഷൻ മെയ്സ് അസോസിയേഷൻ ഇങ്ങനെ എല്ലാ സംഘടനകളും ആ പ്രവർത്തനത്തിൽ ഒരുമിച്ച് വരണമെന്നുകൂടെ ഈ സമയത്ത് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് കാരണം നമ്മുടെ ദൗത്യം ചെറുതല്ല അത് വളരെ വലുതാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഏറ്റവും ആദ്യമേ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് യേശുക്രിസ്തുവിൻ്റെ മുന്നിൽ നാം നിൽക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള പല അനുഭവങ്ങളുണ്ടായിരിക്കാം
അതുപോലെയുള്ള അനുഭവങ്ങളാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത്. യേശുക്രിസ്തുവിൻ്റെ മുന്നിൽ ദൈവവുമായിട്ടും മനുഷ്യനും ദൈവവും തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ പാതയിലായിരുന്നു ഞാൻ. ആ പാതയിൽ പോയത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ ഒരു എപ്പിസ്കോപ്പയായിട്ട് ഈ സഭയിൽ ഇന്ന് ഇവിടെ നമ്മൾ ഇവിടെ നിൽക്കുന്നത്. കാരണം ദൈവത്തെ കണ്ടെത്താൻ, ദൈവത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കാൻ, ഞാനും എൻ്റെ ദൈവവും ദൈവവും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാൻ കൂടുതൽ കൂടുതൽ അടുത്ത് നിങ്ങൾ ചെല്ലും തോറും നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് നിങ്ങൾ, ആരാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദൈവം, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ദൈവമെന്ന്. ആ ദൈവത്തെ നിങ്ങൾക്ക് മുന്നിൽ കാണാനായിട്ട് എന്ന് പറ്റുമോ അന്നാണ് നമ്മുടെ ഈ ഒരു മനുഷ്യ ജീവിതം സഫലമാകുക എന്ന് ഞാൻ പറയുക. കാരണം നമ്മുടെയൊക്കെ യാത്ര എവിടേക്കാണ്? ഈ ലോകത്തിൻ്റെ യാത്രയാണെങ്കിൽ അത് നമുക്ക് വളരെ ഈസിയാണ്. അതല്ല നമ്മുടെ യാത്ര, ദൈവത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ആ ദൈവത്തെ മുഖാമുഖം കാണാനായിട്ടുള്ളൊരു യാത്രയിൽ നാം പോകുമ്പോൾ എന്തുമാത്രം നമുക്ക് ഒരുക്കങ്ങൾ വേണം. നാം ഒരുപക്ഷെ ഇന്ന് ഒരു യാത്രയ്ക്ക് ഇവിടെ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ, പാലക്കാട് ഒരു യാത്ര പോവുകയാണെങ്കിൽ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നമുക്ക് വേണ്ടത്? എന്തെങ്കിലും കുറച്ച് മതി. മദ്രാസിൽ പോകണമെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റം വരും. കാശ്മീരിലേക്കാണ് നാം യാത്ര പുറപ്പെടുന്നതെങ്കിൽ അതിനനുസരിച്ച് മാറ്റം, പ്രിപ്പറേഷൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാം കരുതേണ്ടി വരും. എന്ന് പറയുന്നത് പോലെ സ്ഥലത്തിൻ്റെ ദൂരമനുസരിച്ച്, ദിവസം എടുക്കുന്ന ദിവസമനുസരിച്ച് നാം യാത്രയ്ക്ക് പ്രിപ്പയർ ചെയ്യാറുണ്ട് എന്നതുപോലെയുള്ള ഒരു യാത്രയാണ് നാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അടുക്കലേക്കുള്ളൊരു യാത്ര. എത്രമാത്രം പ്രിപ്പറേഷൻ വേണമെന്ന് ചോദിച്ചാൽ എന്താണ് നാം കരുതേണ്ടത്? നാം അത്രയും അതീവശ്രദ്ധയോടുകൂടെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം യാത്ര ചെയ്യേണ്ടതുണ്ട്, ഒരുങ്ങേണ്ടതുണ്ട്. ആ ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണ് നാം ഈ ലോകത്തിൽ നാം നടത്തുന്നത്. ആ ഒരുക്കത്തിൻ്റെ പാതയിലാണ് നാം ഓരോരുത്തരും. അത് ഏതൊക്കെ രീതിയിലാണോ വേണ്ടത് അങ്ങനെ നല്ല രീതിയിൽ ഒരുങ്ങാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ആ ഒരു ഒരുക്കത്തിൻ്റെ യാത്രയിലാണ് ഞാനും നിങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സഭയായിട്ട് ഒരുമിച്ച്, ഒരു സമൂഹമായിട്ട്, സഭയായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യാൻ, ദൈവത്തെ കാണാൻ, ദൈവത്തിൻ്റെ രാജ്യത്തിൽ പങ്കാളികളാകാൻ, അതിൽ സഹപ്രവർത്തകരാകാൻ, ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ, അതിലൂടെ ലോകത്തിൽ ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് തീരാൻ നമുക്ക് ദൈവം അനുഗ്രഹങ്ങൾ വശിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ദൈവം സർവശക്തൻ കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച് മുന്നിലേക്ക് പോകാമെന്നുള്ള വിശ്വാസത്തോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ, വഴി നടത്തട്ടെ. ആമേൻ.